അൻവർ എം എൽ എ ഉൾപ്പെട്ട ക്വാറി തട്ടിപ്പ് ഇടപാടിൽ ഇ ഡി അന്വേഷണം. പരാതിക്കാരനോടും ക്വാറി വിറ്റയാളിനോടും നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകി. മംഗലാപുരം ബെൽത്തങ്ങാടിയിലെ ക്രഷറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലാണ് അന്വേഷണം. ക്രഷർ പി വി അൻവറിന് വിൽപ്പന നടത്തിയ കാസർഗോഡ് സ്വദേശി ഇബ്രാഹിമിനോടും കേസിലെ പരാതിക്കാരനായ മലപ്പുറം സ്വദേശി സലാമിനോടും ജൂലൈ 4 ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്ര ഗണേഷ് കവിത്കറാണ് നോട്ടീസ് നൽകിയത്. പി വി അൻവറുമായുള്ള ഇടപാടുകളുടെ രേഖകൾ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ പാർട്ണർഷിപ്പ് കരാറുകളുടെ വിവരങ്ങൾ തുടങ്ങിയവ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രഷറിൽ 10% ഷെയറും മാസം 6 ലക്ഷം ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു നേരത്തെ അൻവറിനെതിരെയുള്ള പരാതി. ഈ പരാതി സിവിൽ കേസാണെന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. ഇതിനിടെയാണ് കേസിൽ ഇ ഡിയും അന്വേഷണം തുടങ്ങിയത്. അൻവറിനെ മൊഴിയെടുക്കാൻ വിളിച്ചതായി ഇ ഡി സ്ഥിരീകരിച്ചിട്ടില്ല. പരിസ്ഥിതി ചട്ടം ലംഘിച്ചതിന്റെ പേരിൽ അൻവറിന്റെ ഭൂമിയിലെ തടയണകൾ ഈയിടെ കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ചു മാറ്റിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.